ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത യാത്രാവിവരണ വീഡിയോയ്ക്ക് നല്ല പ്രതികരണങ്ങൾ കാണുന്നതിൽ സന്തോഷം. ഒട്ടും സാങ്കേതിക മികവില്ലാതെ മൊബൈൽ ഫോണിൽ പകർത്തി ഏതാനും വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയതായിരുന്നു ആ വീഡിയോ. നിലമ്പൂരിനടുത്ത് അകമ്പാടം എന്ന ഗ്രാമത്തിൽ വൈലാശ്ശേരിയിൽ ഞങ്ങൾ കുറേ പേര് ചേർന്ന് ഫ്രീ തിങ്കേഴ്സ് വാലി എന്ന ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റിനെ പരിചയപ്പെടുത്തുന്നതിനും ഒപ്പം ഇപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കുന്നതിനുമായിരുന്നു യാത്ര. ഇന്ന് ഞാൻ ഫ്രീ തിങ്കേഴ്സ് വാലിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയുന്നതിന് മുമ്പ് എൻ്റെ യാത്രയുടെ ആദ്യ ഉദ്ദേശ്യം എന്ന് ഞാൻ പരിചയപ്പെടുത്തിയ സുഹൃത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളതാര് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കലാനാഥൻ മാഷ് പേരായിരിക്കും എല്ലാവരും പറയുക. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ആ ഉത്തരമാണ് നിലമ്പൂരിലെ നമ്മുടെ സുഹൃത്ത് പാറക്കൽ മുഹമ്മദ്. അദ്ദേഹം ഒരു വർഷത്തോളമായി സജീവ പ്രവർത്തന രംഗത്തു നിന്നും മാറി വിശ്രമ ജീവിതം നയിക്കുകയാണ്. എന്നാൽ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹം വിശ്രമിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലവും നമ്മുടെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇടം തന്നെയാണ്. ഫ്രീ തിങ്കേഴ്സ് വാലിയിലെ ഒരു കൊച്ചു വീട്ടിലാണ് ഇപ്പോൾ മുഹമ്മദ് താമസിക്കുന്നത്. 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചില വിഷമങ്ങളുണ്ടാവുകയും ആൻജിയോപ്ലാസ്റ്റി സർജറിക്ക് വിധേയനാവുകയും ചെയ്തു. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് മുഹമ്മദ് കഴിഞ്ഞ 10-30 വർഷത്തിലേറെയായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് കേരളത്തിൽ ഇന്ന് യുക്തിവാദ പ്രസ്ഥാനവും സ്വതന്ത്രചിന്താ പ്രസ്ഥാനവും ഏറ്റവും ശക്തമായും ഊർജ്ജസ്വലമായും പ്രവർത്തിക്കുന്ന ജില്ല ഏത് എന്ന ചോദ്യത്തിന് മലപ്പുറം എന്ന് ആർക്കും ഉത്തരം പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഈ മാറ്റങ്ങൾ. ഒരു ജീവിതകാലം മുഴുവനും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ആദർശത്തിന് വേണ്ടിയും മാറ്റിവെക്കുക എന്നത് അത്യപൂർവമായി മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ്. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രംഗത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ഈ രംഗത്തേക്ക് വരികയും തുടർന്ന് യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൻ്റെ ജീവിതം തന്നെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. ജീവിതത്തിലെ മുഴുവൻ സമയവും യുക്തിവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും യുക്തിവാദ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഇതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തിയും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശയങ്ങൾ ഈ സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ളത് മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളാണ്. കാരണം അദ്ദേഹം ഈ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും എല്ലായിടത്തും ഓടി നടന്ന് സംഘടന കെട്ടിപ്പടുക്കുക മാത്രമല്ല, പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ പരിപാടികളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി ഇത്രയും കഠിനമായി പ്രവർത്തിച്ചിട്ടുള്ള വേറെ ആരും തന്നെ ഇല്ല. സംഘടനാപരമായ മൗലികവാദങ്ങൾക്കോ ശാഠ്യങ്ങൾക്കോ വഴങ്ങാതെ ഈ ആശയം പ്രചരിപ്പിക്കുന്നതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടായിരുന്നു മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അക്കാര്യത്തിൽ അദ്ദേഹം വളരെ സമർത്ഥമായി കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും എല്ലാ വിഭാഗം ആളുകളുമായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നല്ല ഒരു സംഘാടകനായി പ്രവർത്തിച്ചുകൊണ്ട് ജില്ലയിൽ ഉടനീളം ഓടി നടന്ന് സെമിനാറുകളും യോഗങ്ങളും സംവാദങ്ങളും പ്രദർശനങ്ങളും പുസ്തക വിൽപ്പനയും ദിവ്യാത്ഭുതാനാവരണ പരിപാടികളും അങ്ങനെ ആകാവുന്ന എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലയിലുടനീളം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം തന്നെ അദ്ദേഹം അത് ഇതിനകം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദിൻ്റെ സംഘാടന രീതി എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരത്ഭുതം തന്നെയാണ്. എല്ലാ വിഭാഗം ആളുകളുമായും സമദൂരത്തിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലുകളും അതിവിപുലമായ തൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ ഈ സംഘാടനത്തിൽ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ മിടുക്കും ആളുകളുമായി ബന്ധപ്പെടുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന മാനവികമായ സമീപനവും എല്ലാം എല്ലാമാണ് മുഹമ്മദിനെ ഈ ഒരു അത്ഭുത മനുഷ്യനായി ഈ രംഗത്ത് വളരാൻ സഹായിച്ചത്. കേരള പോലീസിലും തുടർന്ന് എക്സൈസിലും ജോലി ചെയ്തുകൊണ്ട് തനിക്ക് ലഭിച്ച എല്ലാ
ശിഷ്ടമായ സമയവും മുഴുവൻ സമയവും ഈ യുക്തിവാദ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അതിനിടക്ക് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനോ മറ്റു വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുന്നതിനോ ഒന്നും അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ശാരീരികമായും മറ്റും ക്ഷീണിതനായി വിശ്രമ ജീവിതത്തിലേക്ക് പോകേണ്ടി വന്നത്. എന്തുകൊണ്ട് ഒരു വർഷമായി ഈ രംഗത്ത് നിന്നും ഭാഗികമായിട്ടെങ്കിലും മാറി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് മുഹമ്മദ് തന്നെ പറയട്ടെ ഉത്തരം. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് സംഘടന രംഗത്ത് അതിൻ്റെ നേതൃസ്ഥാനത്ത് ജില്ലയിലെ ഒരു പ്രധാന പ്രവർത്തകനായി നടന്നിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ഞാനിത് ഒന്ന് ഈ ഭാരം ഒന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏറ്റെടുക്കാൻ ആളില്ലാതെ കുടുങ്ങിപ്പോയതായ അങ്ങനെയാണ് ഒടുവിൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത്. വിശ്രമിക്കാൻ കുറച്ച് വിശ്രമം ആവശ്യമാണെന്ന് തോന്നി അങ്ങനെയാണ് ഒതുങ്ങി ഇങ്ങോട്ട് പോകുന്നത്. തൻ്റെ വിശ്രമ ജീവിതത്തിനുള്ള ഇടമായി ഫ്രീ തിങ്കേഴ്സ് വാലി തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ഫ്രീ തിങ്കേഴ്സ് വാലിയുടെ തന്നെ ആശയം രൂപീകരിക്കുന്നതിനും ഇവിടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സംഘടിപ്പിക്കുന്നതിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ച മുഹമ്മദിന് പറയാനുള്ളത് ഇതാണ്. ഇത് നമ്മൾ വലിയൊരു പ്ലാനും പദ്ധതിയൊക്കെ പിന്നെ മനസ്സ് കണ്ടുകൊണ്ടാണിത് ഈ സ്ഥലം എടുക്കുന്നതും. ട്രസ്റ്റിന് സ്വന്തമായിട്ട് ഏകദേശം ഒരു 1.5 ഏക്കറോളം സ്ഥലമുണ്ട്, പൊതു സ്ഥലമുണ്ട്. ബാക്കി ഇത് മൊത്തം എത്ര സ്ഥലമാണ്? മൊത്തം 6 ഏക്കർ 90 സെന്റ്. 28 പേരുണ്ട് ഇതിലിപ്പോൾ. താമസക്കാർ എന്ന് പറഞ്ഞാലിപ്പോൾ സാദിഖലി എൻ്റെ ഫാമിലി മാത്രമാണ് ഇപ്പോൾ താമസത്തിന് താമസിക്കുന്നത്. 5 വീട് ആ വീട് 5 എണ്ണം ഉണ്ട്. നേരത്തെ കുഞ്ഞാമത് മാഷൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രളയം കഴിഞ്ഞതിന് ശേഷം അവർ താമസം മാറി. പിന്നെ വേറൊരു വീട് അവിടെ കയറിയിട്ടുണ്ട്, ഷെറീഫാൻ്റെ സാദിഖലീൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് വേണ്ടി. അവർ ഗോവയിലാണ്. അവിടെ റെയിൽവേയിലാണ് അവർക്ക് ജോലി, ആ അതിൻ്റെ ഭർത്താവിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനുള്ളതാണ്. അപ്പോൾ ആ വീടൊക്കെ പണിയൊക്കെ പൂർത്തിയായി. സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ട് ട്രസ്റ്റിന് വേണ്ടി, പൊതുകാര്യങ്ങൾ നടത്താൻ വേണ്ടി. ഉദ്ദേശിച്ചിരുന്ന പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സ്കൂള് അതൊക്കെ തുടക്കത്തിൽ ട്രസ്റ്റിന് അതിനു വേണ്ടി അത്രയും സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ക്യാമ്പ് ചെയ്യാൻ ഈ സ്വതന്ത്ര ചിന്ത ഫ്രീ തിങ്കർ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ പഠിപ്പിക്കാൻ വേണ്ടി അതിനൊരു ക്യാമ്പ് ഹൗസ് പണിയണമെന്ന് കരുതി. അതിൻ്റെയൊക്കെ പ്ലാൻ വരെ ഇതിൻ്റെ ചെയർമാൻ വാസുദേവൻ ഡോക്ടറും കൂടി വരപ്പിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജെറിയാട്രിക് ഹോംസ് ഉണ്ട്, അതും നമ്മുടെ ആദ്യത്തെ പ്ലാനിലുള്ളതാണ്. ക്ലിനിക്ക് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ കുറച്ച് ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ക്ലിനിക്കും, അതുപോലെ തന്നെ അതിലേറെ നമ്മൾ കണ്ടത് ഈ ഇതിൻ്റെ ചുറ്റുപാടും കുറേ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ചികിത്സ, സൗജന്യ ചികിത്സ എന്നുള്ള നിലയ്ക്ക് ചെയർമാനായ വാസുദേവൻ ഡോക്ടർ ഒന്ന് മുൻകൈ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരു ക്ലിനിക്ക് പണിയാൻ വേണ്ടി തറയൊക്കെ കീറിയിരുന്നു. അതിൽ ഡോക്ടർക്ക് താമസിക്കാനുള്ളത്, അതുപോലെ മെഡിക്കൽ ഷോപ്പ്, പിന്നെ ഒരു കിച്ചൺ. ഡോക്ടർക്ക് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള കിച്ചൺ സൗകര്യം അടക്കം, താമസ സൗകര്യം അടക്കമുള്ള ഒരു ക്ലിനിക്കായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. മിശ്രവിവാഹത്തിൻ്റെ പേരിലും മതനിരാസത്തിൻ്റെ പേരിലും അതുപോലെ ആശ്രിതരില്ലാതെ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന പ്രശ്നത്തിനും എല്ലാം ഒരു പരിഹാരം എന്ന നിലക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം ചിന്തിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ വിവാഹം, മരണം തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങളിലാണല്ലോ മതം അതിൻ്റെ നീരാളിപ്പിടുത്തവുമായിട്ട് ആളുകളെ പീഡിപ്പിക്കാൻ വരുന്നത്. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുക എന്നതും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. യുക്തിവാദികൾ മരണപ്പെട്ടാൽ എന്തു ചെയ്യും, അവരുടെ ശവസംസ്കാരം എങ്ങനെ നടത്തും തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അതിനും ഒരു പരിഹാരം എന്നതിന് നിലക്ക് ഇവിടെ ഒരു ശ്മശാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ആലോചിച്ചിരുന്നു. ഒരുപാട് ബാലാരിഷ്ടതകളും പരിമിതികളും ഉണ്ടെങ്കിലും ആകാവുന്ന വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനമൊക്കെ ഇപ്പോൾ തന്നെ ഈ ഫ്രീ തിങ്കേഴ്സ് വാലി ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതേക്കുറിച്ച് മുഹമ്മദിന് പറയാനുള്ളത്, ശവസംസ്കാരം നമ്മൾ കണ്ട സ്ഥലമാണ് ഈ കാണുന്നത്, ഇതാണ്. ഇവിടെ ഒരു ഒരു പിന്നെ കത്തിക്കുന്ന ബോഡി കത്തിക്കുന്ന രീതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്.
അതുമൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിലെ ട്രസ്റ്റിലെ അംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ പറഞ്ഞ പദ്ധതികളൊന്നും നടപ്പിലാവില്ല. അതിന് നമുക്ക് പുറത്തുനിന്ന് നമ്മളോട് സഹായങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നടപ്പിലാവൂ. ഇപ്പോൾ നമ്മൾ ഈ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പുസ്തകങ്ങളും വീടും എല്ലാം പോയ രണ്ട് പെൺകുട്ടികളുടെ പഠനം, രണ്ടും ഡിഗ്രിക്ക് പഠിക്കുക, അവരുടെ പഠനം ഏറ്റെടുത്ത് ട്രസ്റ്റാണ് ഇപ്പോൾ നടത്തുന്നത്. മുഴുവനായിട്ടും ഇനി മുതൽ അവരെ പ്രളയശേഷം അവരുടെ പഠനം കഴിയുന്നത് വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് ആണ് ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നത്. ആളുകൾ സഹായിക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഉദ്ദേശിച്ചമാതിരി നമ്മുടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ട്രസ്റ്റ് അംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. ഫ്രീ തിങ്കേഴ്സ് വാലിൻ്റെ ഒരു ഫീച്ചർ വന്നിരുന്നു ഒരു മീഡിയയിൽ, പക്ഷെ നമ്മളൊരു സഹായ അഭ്യർത്ഥന ഇതുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ ഇനി അങ്ങനെ ട്രസ്റ്റ് ബോഡി കൂടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ആരുടെ നിന്നും സഹായം സ്വീകരിക്കാം. അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ കുറേ ആൾക്കാരെ സഹായിക്കാനും പറ്റും. എല്ലാത്തിനും ഫണ്ട് വേണം. ഇപ്പോൾ കിട്ടുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടികളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ ഫണ്ടും ഈ ട്രസ്റ്റിലെ അംഗങ്ങളുടെ സ്ഥലം പാട്ടത്തിന് കൊടുത്ത് ആ പാട്ട പൈസയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം നടത്തിയ കഠിനമായ പ്രവർത്തനങ്ങളുടെ ഒരു അനന്തര ഫലം ഇപ്പോൾ ആശ്വാസം നൽകുന്നതാണ് എന്നുകൂടി മുഹമ്മദിന് അഭിപ്രായമുണ്ട്. മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ മാതിരിയാണ് ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യ പടരുന്നത്. ഏതാണ്ട് മതത്തിൻ്റെ അത് ഒരു നമ്മൾ ഈ വീടിൻ്റെ തറയോട് ഭൂമിക്കുകയാണെങ്കിൽ, തറ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൽ തീർത്ത ഒരു തറയോട് ഭൂമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ കല്ലുകളും ഇളകി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൊത്തം തകരും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ സാമ്പത്തിക രംഗത്തുള്ള ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ കൂടിയാണ് ഈ മതത്തിൽ പിന്നെയും ആളുകളെ പിടിച്ചു നിർത്തുന്നത്. ഏതാണ്ട് ഇളകിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ ഒക്കെ ഇതൂരി. കാരണം അത് പുറത്തേക്ക് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ പൊളിക്കാൻ ഒരുപാട് ആളുകളും ഇതിനെ തടുക്കാൻ കുറച്ച് പേര് നിന്ന് ഭയങ്കരമായ ശ്രമത്തിലാണ്. തടുക്കാനുള്ള ശ്രമിക്കുന്നതോറും ഇത് പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശ്രമിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് വളരെ ശരിയാണ്. മറ്റു മതങ്ങളിലും പ്രശ്നങ്ങളില്ലായില്ല, പക്ഷെ മുസ്ലിങ്ങളിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം മുസ്ലിം മതം അത്രയും ഒരു മറ്റു മതങ്ങളൊക്കെ നേരത്തെ തന്നെ അത് വിമർശനങ്ങൾക്കൊക്കെ വിധേയമാകുകയും പരിഷ്കരണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തിരുന്നു. അതിനെന്താന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിനും ഈ ക്രിസ്തു മതത്തിനും അതിന് ഒരു തറയുണ്ട്. ഹിന്ദുമതം പോലുള്ള മതങ്ങൾക്കൊന്നും അതിന് തറയുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു ഉറപ്പോ അതിൽ കെട്ടുറപ്പോ ഒന്നുമില്ലാത്തൊരു രീതിയാണ്. മറ്റേതിന് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് അത് പൊളിക്കാനുള്ള ശ്രമം വരുന്നത്. ഉണ്ടെന്ന് മാത്രമല്ല അതിൽ കിടന്ന് മനുഷ്യൻ ശ്വാസം മുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ തറ ഇളകുന്നതോട് തീരും തീരും തീർന്നതാണ്. പക്ഷേ ഇനി എന്താന്ന് വെച്ചാൽ ഈ പുറത്ത് വന്ന ആളുകൾ അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പുറത്തൊക്കെ അത് ഭരണകൂടം കാണേണ്ട കുറേ പ്രശ്നങ്ങളാണ്. അത് ഭരണകൂടം ചെയ്തു തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് കാലുറപ്പിച്ച് ഈ വന്നവർക്ക് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ ഈ ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് വോട്ട് ബാങ്ക് ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ ഏത് കാര്യത്തിലും ഇടപെടുള്ളൂ. അങ്ങനെ ഒരു അപ്പം നമ്മളൊരു വോട്ട് ബാങ്ക് ആവുക എന്നുള്ളത് ആണ് ഇതിനുള്ള ഒരു ഇന്നത്തെ രാഷ്ട്രീയത്തിലുള്ള ഒരു പരിഹാരം. അല്ലെ, വോട്ട് ബാങ്ക് ആകണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ മതം വിട്ടവരൊക്കെ പരസ്യമായിട്ടത് പ്രകടിപ്പിക്കാൻ മറ്റവർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതൊരു വോട്ട് ബാങ്ക് ആണ് തോന്നുന്ന രീതിയിൽ എന്ന് തോന്നത്തക്ക രീതിയിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലുള്ള പ്രകടനപരത നമ്മളും കാണിക്കണം. അവരുടെ മുന്നിൽ ഇത് ഞങ്ങളുണ്ട് എന്ന് കാണിക്കണം. പക്ഷെ പലരും അത് കാണിക്കാൻ വരാതെ മറക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് പലരും കളിക്കുന്നത്. വലിയ തോതിൽ ആളുകൾ ഇപ്പോൾ മതം വിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ദിശാബോധവും സാമൂഹ്യ സുരക്ഷയും ഒരുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. കാരണം നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ കൂടി ഒരു ഫലമാണല്ലോ ഈ മാറ്റങ്ങൾ.
മതം വിട്ട ആളുകൾ വല്ലാതെ പുറത്തു വരുന്നതിൽ മതാരംഗത്തുള്ളവർ വെപ്രാളപ്പെടുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. മുഹമ്മദ് തന്നെ പറയട്ടെ, കളിക്കുന്നത് അവരുടെ ഉപജീവന മാർഗത്തെ, ഇപ്പോൾ എൻ്റെ ജോലിയെ ബാധിക്കുന്നു കണ്ടാൽ ഞാൻ അതിനെ തടുക്കും, കാരണം എനിക്ക് ജീവിക്കാനുള്ള ഇതാണ്. മറ്റതും ഒരു ഉപജീവന മാർഗമാണ്, മതം ഒരു കഞ്ഞിക്കലം, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗമാണ്. അത് പ്രത്യക്ഷമായും പരോക്ഷമായും കുറേ പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പം അത് തകരുക എന്ന് പറയുമ്പോൾ ഒരു വേജാറും വെപ്രാളമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഒരു കാണിക്കലാണിതൊക്കെ. മുഹമ്മദ് ഒരു നല്ല കലാകാരൻ കൂടിയാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. അദ്ദേഹം ഒരു നല്ല അഭിനേതാവാണ്. ആ അഭിനയ മികവ് അദ്ദേഹം ദിവ്യാത്ഭുത അനാവരണ പരിപാടികളിലും നാടകങ്ങളിലും മറ്റും ആണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, അടുത്ത കാലത്ത് അദ്ദേഹം ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഫ്രീ തിങ്കേഴ്സ് വാലി എന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ ചുമതല നിർവഹിച്ചുകൊണ്ട് ഇവിടെ വിശ്രമ ജീവിതം നയിക്കുന്ന മുഹമ്മദിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഫ്രീ തിങ്കേഴ്സ് വാലിയുടെ വിശേഷങ്ങൾ ഇനിയുമുണ്ട്, കുറേ കൂടി പറയാൻ. പ്രത്യേകിച്ച് വാലിയിൽ ഇപ്പോൾ താമസക്കാരായിട്ടുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് കൂടി പറയാനുണ്ട്, അവരെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. അധികം താമസിയാതെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.